ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് എല്ലാവർക്കും. സുഖമാണല്ലോ. ഇന്ന് നമ്മുടെ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഇത്. സത്യം പറയുകയാണെങ്കിൽ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. ആ സാഹചര്യത്തിൽ ആ സമയത്ത് നടന്നു പോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഓണം സെലിബ്രേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഓണ സെലിബ്രേഷന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ആയതോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് വെറുതെ ഇരുന്ന സമയത്ത് കുട്ടികളൊക്കെ പൂക്കൾ പറിച്ച് കൊണ്ടുവന്ന് ഓ, അപ്പോൾ അവർക്കൊരാഗ്രഹം പൂക്കളം എന്താണെന്ന് അറിയണം. പൂക്കൾ എല്ലാവരും അവരിപ്പോൾ യൂട്യൂബിൽ നോക്കിയാലും ടിവികളിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ഈ പൂക്കളവും പൂവിൻ്റെ ആഘോഷവും ഓണസദ്യയും, അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്കൊരാഗ്രഹമാണ് ഓണം എന്താണെന്ന് അറിയണം എന്ന്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ആദ്യത്തെ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ കുട്ടികൾക്ക് ആ പൂക്കളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ഏരിയയിൽ തന്നെ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ നെയ്ബറായിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പൂപ്പൻ കൂടെ നിന്നിട്ട് എല്ലാവർക്കും പൂക്കളൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവരൊരു ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ലഞ്ചിന് നമ്മൾ നമ്മുടെ മിനി ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെയ്ബറാണ്. അപ്പോൾ മിനി ആൻറ്റി, മീനാക്ഷി, മനു അതുപോലെ തന്നെ അങ്കളും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് നമുക്ക് നല്ലൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും മിസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഒരു പിള്ളേരെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മളിതാ വന്നെത്തിയിട്ടുണ്ട്. നല്ല സദ്യയാണ് സത്യം പറയുകയാണെങ്കിൽ. ആ ഇലയിൽ വിളമ്പി വയ്ക്കുമ്പോൾ ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും വേറെയാണ്. അപ്പോൾ ആ സ്നേഹത്തോടെ വയറും മനസ്സും നിറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയത്. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കഴിച്ച്, നമ്മൾ കഴിച്ചതിന് ശേഷം അവരും കഴിക്കുകയായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. ഇത് ചെറിയൊരു ഓണ സെലിബ്രേഷനാണ്, ഒരു സന്തോഷത്തിൻ്റെ ആഘോഷം എന്ന് പറയാം. ആ ഒരു രീതിക്ക് കണ്ടാൽ മതി. അങ്ങനെ നമ്മുടെ ഓണ സെലിബ്രേഷൻ ഇതാ നടക്കുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു ഓണസദ്യയും ഓണത്തിൻ്റെ അന്നിങ്ങനെയൊക്കെ റെഡിയാവണതും കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ ഓണം ഇതാ നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞു. ആ വഴിക്കൊക്കെ പോയി.